പോളും അല്ലും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്ട്, ശരിക്കും പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്ന ഒരു റിയാക്ഷൻ കിട്ടാതെ നിൽക്കുമ്പോഴാണ് നമ്മൾ ശരിക്കും ഞെട്ടുന്നത്. സിനിമ അവൻ ഇങ്ങനെ റിയാക്ട് ചെയ്യത്തുള്ളൂ എന്ന് പറയുമ്പോൾ അതല്ല കൊടുക്കുന്നതെങ്കിൽ ശരിക്കും പ്രേക്ഷകർ ഞെട്ടും. ശരിക്കും ആ ഒരു ഹോട്ടൽ, ഞാൻ കൂടുതൽ പറയുന്നില്ല, ഹോട്ടൽ റൂമിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ല ടൊവിനോ തിരിച്ചിറങ്ങി വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ അവിടെ നമ്മൾ പ്രതീക്ഷിച്ച ഒന്നും നടന്നില്ല. ഇറങ്ങി വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്പർ എഴുതി കൊടുത്ത് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കുക. അത് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ച അയാൾ ആ സിറ്റുവേഷൻ അങ്ങനെ ചെയ്യുന്നു. കാരണം അയാൾ ഓപ്പോസിറ്റ് ചെയ്യുന്നതാണ് ഏതൊരു സാധാരണ മനുഷ്യനും പ്രതീക്ഷിക്കുന്നത്. ആ ഒരു പ്രതീക്ഷ തെറ്റിക്കൽ ആണോ ഈ സിനിമയുടെ ഏറ്റവും വലിയ വിജയം? ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ്, ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷ തെറ്റിച്ച് കളയാം എന്ന് വിചാരിച്ചൊന്നും ചെയ്യാറില്ല. ഞങ്ങൾ ഞങ്ങളുടെ ക്യാരക്ടേഴ്സിൻ്റെ പുറകെ ഒന്ന് സഞ്ചരിക്കുക മാത്രമേ ചെയ്യാറുള്ളൂ. പക്ഷേ ചില ക്ലീഷകൾ ഞങ്ങൾ ബോധപൂർവ്വം ഒഴിവാക്കാൻ ശ്രമിക്കാറുണ്ട്. വളരെ എവിഡൻ്റ് ആയിട്ട് ഒരാൾ ഇങ്ങനെ ചെയ്യുള്ളൂ എന്ന് നമ്മൾ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഒരുപക്ഷെ നമ്മുടെ മുൻമാതൃകകളായിരിക്കും. ആ മുൻമാതൃകകൾ ജീവിതവുമായിട്ട് ബന്ധം ഉണ്ടാവണമെന്നില്ല. ഇതിൽ ഇപ്പോൾ സുമേഷ് പറഞ്ഞ ഈ സിറ്റുവേഷൻ എന്ന് പറയുന്നത്, അലൻ ആ ഫോൺ തിരികെ കൊടുത്തിട്ട് ഇറങ്ങിപ്പോയി പറയുന്നതിന് മുൻപ് ഇവർ തമ്മിലൊരു മോമെൻ്റ്, അതായത് തമ്മിൽ തമ്മിൽ കൊല്ലാൻ നിൽക്കുന്ന രണ്ട് പേരായിട്ടാണ് നിൽക്കുന്നത്. അവിടെ ഒരു പഴയ സ്നേഹാനുഭവം ഇവരിൽ ആരോ ഓർത്തു പോകുന്നുണ്ട്. ഞങ്ങൾ അവിടുന്ന് വന്നവരാണല്ലോ എന്നുള്ളൊരു തോന്നൽ ഇവരിൽ ആർക്കും ഉണ്ടാകുന്നുണ്ട്. ഈ പണ്ടങ്ങനെ ഒരു സ്നേഹാനുഭവം ഉള്ളിടത്തെ പകയില്ലാതാകലും മാപ്പ് കൊടുക്കലും ഒക്കെ നടക്കുകയുള്ളൂ. അവിടെ എത്തിയപ്പോൾ അലനെ സംബന്ധിച്ച് അയാൾ ഒരു റിസൈൻഡ് പേഴ്സണായിരുന്നു. ഞാൻ ഇനി എന്ത് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ പോളിൻ്റെ എല്ലാം വികാരങ്ങളും വിചാരങ്ങളും അയാൾ കണ്ടു കഴിഞ്ഞു. എന്നെ കൊല്ലണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് മുമ്പിൽ നിൽക്കുന്നതെന്ന് വരെ അയാൾ കണ്ടു കഴിഞ്ഞു. ഇങ്ങനെ ഓരോ കഥാപാത്രങ്ങളുടെയും എടുത്തു പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സ്വാഭാവിക വഴിയിലൂടെയാണ് സാധാരണഗതിയിൽ ഞങ്ങൾ സഞ്ചരിക്കാറുള്ളത്. കാണെക്കാണേലും അങ്ങനെ തന്നെയാണ്. അല്ലാതെ അപ്രതീക്ഷിതമായി എന്തെങ്കിലും ചെയ്യണമെന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടില്ല, ബോധപൂർവം വിചാരിച്ചിട്ടില്ല. ഈ ഒരു ടൈറ്റിലേക്ക് എത്തിയെങ്ങനെ കാണേ കാണേ കുറേ ടൈറ്റിൽസ് ആലോചിച്ചു. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ചിലപ്പോൾ തോന്നാറുണ്ട് ഈ സ്ക്രിപ്റ്റ് എഴുതുന്നതിനേക്കാൾ പാടാണ് ഒരു ടൈറ്റിൽ കിട്ടുക. ആ ടൈറ്റിൽ ചില സിനിമകൾക്ക് ഒരു ഭാഗ്യമുള്ളത് ആദ്യം അനൗൺസ് ചെയ്യുമ്പോൾ ഒരു വലിയ ഇമ്പ്രസീവ് ടൈറ്റിലൊന്നും ആയിരിക്കുകയില്ല. സിനിമ ഹിറ്റാകുമ്പം ഓട്ടോമാറ്റിക്കലി ടൈറ്റിലും ഹിറ്റാവും. പക്ഷേ ഐഡിയലി ഒരു സിനിമയ്ക്ക് ഒരു ക്യാച്ചി ടൈറ്റിലാണ് വേണ്ടത്. പെട്ടെന്ന് ശ്രദ്ധ ആകർഷിക്കുന്ന ഈ സിനിമയിൽ എന്തോ ഉണ്ട് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ടൈറ്റിലാണ് ഏതൊരു സിനിമയ്ക്കും നല്ലത്. പിന്നെ ഓഫ് കോഴ്സ് അത് ആ കഥയായിട്ട് ചേർന്ന് നിൽക്കണം. കഥയായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു ടൈറ്റിൽ ഒട്ടും നല്ലൊരു കാര്യമല്ലല്ലോ. അപ്പം അങ്ങനെയാണ് ശരിക്കും പല പല ടൈറ്റിൽസ് ആലോചിച്ച്, ധാരാളം ടൈറ്റിൽസ് ആലോചിച്ചിട്ടാണ് കാണാ കാണാ എന്നുള്ള ഒരു ഇതിലേക്ക് എത്തിയത്. അത് ഈ പറഞ്ഞ പോലെ കഥയ്ക്ക് അനുയോജ്യമായ ഒരു ടൈറ്റിലാണെന്ന് നിങ്ങൾ കരുതുന്നു. കാരണം നമ്മൾ കാണുന്ന സ്ഥല അനുസരിച്ച് അൺഫോൾഡ് ചെയ്ത് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചില സംഭവങ്ങളാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ നോക്കുമ്പം വളരെ ആപ്റ്റായിട്ടുള്ള ഒരു ടൈറ്റിലായിട്ട് തന്നെയാണ് കാണാ കാണാ വന്നിരിക്കുന്നത്. നമ്മൾ ആസ് യു വാച്ച് എന്നുള്ള ടാഗ് ലൈൻ കാണാ കാണയുടെ ഇംഗ്ലീഷ് തർജ്ജിമ തന്നെയാണ് ആസ് യു വാച്ച് എന്നുള്ളത്. അത് ആ കഥയുടെ കൂടെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു ടൈറ്റിലായിട്ട് തോന്നി. വിജയം പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് പരാജയം. ഒരുപക്ഷെ വിജയത്തിനേക്കാൾ കൂടുതൽ നമ്മളെ ബാധിക്കുന്നതും പരാജയമാണ്. ശരിക്കും ലൈഫിൽ സിനിമ, ഇപ്പം സ്കൂൾ ബസ് അത്ര ചർച്ച ചെയ്യപ്പെട്ടൊരു സിനിമയല്ല, അങ്ങനെ സിനിമകൾ പരാജയമാകുന്ന അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടാതെ വന്നു കഴിയുമ്പോൾ അത് ബാധിക്കാറുണ്ട്. അടുത്ത സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ കുറച്ചുകൂടെ കോൺഷ്യസ് ആവാറുണ്ട്. തീർച്ചയായിട്ടും ബാധിക്കാറുണ്ട്. കാര്യം നിങ്ങൾ എഴുതിയ 99% ഹിറ്റാണ്. എന്നാലും ഈ പറയുന്ന പോലെ പരാജയങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും ബാധിക്കുകയും എന്തുകൊണ്ടാണ് ആ പരാജയം ഉണ്ടാകുന്നതെന്ന് ചിന്തിക്കുകയും, കാരണം ഞങ്ങൾ വിശ്വസിക്കുന്ന ഒരു കാര്യം, ഒരു സിനിമ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ സിനിമയിൽ എന്തോ പ്രോബ്ലം ഉണ്ടതുകൊണ്ടാണ്. അല്ലാതെ ഞങ്ങളൊരു നല്ല പടം എഴുതി അത് ആൾക്കാർക്ക് മനസ്സിലായില്ല അതുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് പറയുന്ന ഒരു വാദത്തോട് ഞങ്ങൾ യോജിക്കുന്നില്ല. ഞങ്ങൾ കൂടുതലും എന്താ പറയുക, നമ്മൾ കമേഴ്ഷ്യൽ അല്ലെങ്കിൽ മധ്യവർത്തി എന്നൊക്കെ പറയാവുന്ന രീതിയിൽ സിനിമ എഴുതുന്ന ആൾക്കാരാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുക എന്നുള്ളതാണ് ഞങ്ങളുടെ സിനിമകളിലൂടെ ഞങ്ങൾക്ക് ഏറ്റവും ആഗ്രഹം. ഒരു ഞങ്ങളുടെ ഏറ്റവും ആഗ്രഹം അതാണ്. അപ്പോൾ അവിടെ ആൾക്കാർ വരാതിരിക്കുന്നുണ്ടെങ്കിൽ, ആൾക്കാരത് കാണുന്നില്ല എങ്കിൽ, ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ, ആ സിനിമയിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോയെന്ന് ഞങ്ങൾ തിരിച്ചറിയാൻ ശ്രമിക്കാറുണ്ട്. അത് കണ്ടെത്തിയിട്ടുമുണ്ട്. ഈ പറഞ്ഞ സിനിമകളിലൊക്കെ, ഞങ്ങളുടെ പരാജയപ്പെട്ട സിനിമകളിലൊക്കെ ഉള്ള പ്രോബ്ലംസ് ഞങ്ങൾ കണ്ടെത്തുമ്പോൾ അത് റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ ഈ ബാധിക്കുക എന്ന് പറയുന്നത് അതൊരു ആ രീതിയിലൊരു പഠനമുണ്ട്. പിന്നെ അത് താൽക്കാലികമാണ്. ഒരു ഒരു രണ്ടാഴ്ച കഴിഞ്ഞ് അതിൽ നിന്ന് ഞങ്ങൾ പുറത്ത് ചാടാറുണ്ട്. കാരണം പുതിയ സിനിമ എന്തോ, പിന്നെ ഫുൾ ഫോക്കസ് അതിലേക്കായിരിക്കും.